السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين سيد الكونين والثقلين محمد صلى الله عليه وسلم وعلى آله وصحابته وأزواجه الطاهرات أمهات المؤمنين وسائر الصالحين العلماء العاملين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ഉമ്മുഹാനിബി റളിയല്ലാഹുവിന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ തങ്ങൾ പറയുന്നു, ബൈന യഖ്ലാൻ ബൈന യഖ്ലത്തിൻ വനവും, തങ്ങൾ ഉറങ്ങല്ല ഉണർച്ചയിലുമല്ല, അതിൻ്റെ ഇടയില ജിബ്രീൽ അലൈഹി സലാം എന്ന് വിളിക്കുന്നു, ഒന്ന് കാലിൽ തട്ടിയുന്നു. തങ്ങൾ ഒന്ന് ഉണർന്നു, ഒന്നും അറിഞ്ഞില്ല. പിന്നെയും ഫഴുത്തു ഇലന്നവും, പിന്നെയും തങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ മാറി. വീണ്ടും രണ്ടാമതും മൂന്നാമതും എന്നെ ഉണർത്തിയിട്ട് പറഞ്ഞു, തങ്ങൾ എഴുന്നേൽക്കും നബിയെ, അങ്ങ് എഴുന്നേറ്റ് ആ കഅബാലയം ഒരു ഏഴ് പ്രാവശ്യം തവാഫ് ചെയ്യുന്നു പറഞ്ഞു. രാത്രിയാണ്, യാത്രയുടെ ഒരുക്കമാണ്. കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, തവാഫ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ തങ്ങളൊന്ന് കിടക്കണം, തങ്ങെ കൊണ്ടുപോയി. അള്ളാഹുവിന്റെ മലക്കുകൾ അവിടുത്തെ പരിശുദ്ധ ഹൃദയം കീറുകയുണ്ടായി. ഇത് ഒന്നിലേറെ തവണ സംഭവിച്ചു. സ്വഹീഹായ ഹദീസുകൾ രേഖപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. തങ്ങളുടെ ഹൃദയം ഒരു ശസ്ത്രക്രിയ, പക്ഷേ അവിടെ രക്തമില്ല, ആ കീറിയതിൻ്റെ അടയാളമില്ല, അത് കഴുകിയത് സംസമാണ്. സംസം വെള്ളം കൊണ്ട് കഴുകി, അതിൻ്റെ ഉള്ളിൽ തത്വജ്ഞാനവും ഇൽമും ഈമാനും നിറച്ചു വെച്ചു, അത് അടച്ചു വെച്ചു. തങ്ങൾ എഴുന്നേറ്റു, നബിയെ ഇതാണ് വാഹനം, ബുറാഖ്, അങ്ങ് കയറിക്കോളൂ. തങ്ങൾ ആ ബുറാഖിനെ സംബന്ധിച്ച് പറഞ്ഞു, എന്തൊരു മനോഹരമായ ദബ്ബത്തുൻ ബൈളാ, നല്ല വെളുത്ത ഒരു മൃഗം, അങ്ങനത്തെ ഒരു മൃഗം തങ്ങൾ കണ്ടിട്ടേയില്ല. ഫൗക ഹിമാരിൻ വദൂന ബഗല, ഒരു മ്യൂണിനേക്കാളും താഴെയും ഒരു ഡോങ്കിയേക്കാളും മുകളിലും നിൽക്കുന്ന അതിൻ്റെ ഇടയിലുള്ള ഒരു 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 മൃഗം, അതിൻ്റെ ചിറകുകളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹരിക്കുളു നബി ഹബീബിനെ കൊണ്ടുവരാൻ, കൊണ്ടുപോകാൻ പ്രത്യേക വാഹനം ഒരുങ്ങിയിരിക്കുക. അങ്ങനത്തെ ഒരു വാഹനം ലോകത്തൊരു നബിക്കും ഉണ്ടായില്ല. അത് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മാത്രം. അതിൻ്റെ പുറത്ത് കയറി യാത്ര പോവുകയാണ്. എന്താണ് സംഭവിച്ചത്? അല്ലദീ അസ്റാ ബിഅബ്ദി, അവിടുത്തെ ദാസരായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രി കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധൻ തന്നെ. അസ്റാ, അല്ലാഹു കൊണ്ടുപോയതാണ്. നബി തങ്ങൾ പറഞ്ഞില്ല സറൈത്തു, ഞാനങ്ങ് പോയി എന്നല്ല, അല്ലാഹു കൊണ്ടുപോയതാണ്. അങ്ങനെ ഒരു യാത്രയിൽ സംശയിക്കേണ്ടവർ അല്ലാഹുവിനെ സംബന്ധിച്ചാ സംശയിക്കുന്നത്. തങ്ങളെ കൊണ്ടുപോയത് ആര്? അല്ലാഹു കൊണ്ടുപോയി എന്നാ ഖുർആൻ പറയുന്നത്. ഞാൻ പോയി എന്നല്ല തങ്ങൾ പറഞ്ഞത്, അല്ലാഹു കൊണ്ടുപോയി. അല്ലാഹു കൊണ്ടുപോയാൽ ആ കൊണ്ടുപോകലിന് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ എങ്കിൽ നിന്റെ സംശയം കുഫ്രിലാൻ സ്ഥാനത്താൻ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കൊണ്ടുപോയതാണ്. അസ്റാ ബിഅബ്ദി, അവിടുത്തെ ദാസരെ കൊണ്ടുപോയി. അബ്ദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടിമ എന്നല്ലേ വാക്കിന്റെ അർത്ഥം.
ഒരു അടിമ എന്ന് പറഞ്ഞ എന്താ, തന്റെ എല്ലാം തന്റെ ഉടമസ്ഥനുള്ളതാണ്, തന്റെ ആരോഗ്യവും താൻ സമ്പാദിക്കുന്നതും തന്റെ എല്ലാം ഉടമസ്ഥനാണ്. അവിടുത്തെ ദാസരെ കൊണ്ടുപോയി ഇവിടെ എന്തെല്ലാം പ്രയോഗിക്കാമായിരുന്നു. അവിടുത്തെ ഹബീബിനെ കൊണ്ടുപോയി, അവിടുത്തെ റസൂലിനെ കൊണ്ടുപോയി, അള്ളാഹുവിന്റെ നബിയെ കൊണ്ടുപോയി എന്നൊക്കെ പറയാം. അതിന്റെ ഒക്കെ പകരം എടുത്തു വെച്ച വാക്കെന്താണ്? അബദ് ദാസൻ. ഒരു മനുഷ്യൻ എത്രത്തോളം ഉയർന്നാലും തങ്ങളെ കൊണ്ടുപോകുന്നത് ഏഴ് ആകാശങ്ങൾക്കപ്പുറത്തേക്കാണ്, എന്നാൽ പോലും അവിടുന്ന് അബദാണ്, അള്ളാഹുവിന്റെ ദാസനാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വലിയൊരു പാഠമാണ്. ഒരാൾ എത്ര വലുതായാലും അള്ളാഹുവിന്റെ ദാസനാണ്. ആ ഒരു എളിമത്തരം, ആ ഒരു താഴ്മയും വിനയവും അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉള്ളതിനോളം ലോകത്ത് ഒരാളിലും കാണപ്പെട്ടില്ലെന്ന് ചരിത്രം പറയുന്നു. തങ്ങൾ അത്തഹിയാത്തിൽ ഇരിക്കുന്ന രീതിയിൽ ഒരു ഒരു പായയിൽ, ഒരു പുൽപ്പായയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ ഒരു മുശ്രിക്കത്തായി പെണ്ണ് ചോദിച്ചത്, ഇങ്ങനെ അടിമകളെപ്പോലെ ഇരിക്കുന്ന ആളാണോ ഈ നബി എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. ആഖുലു കമാ യഅ്കുലുൽ അബ്ദ്, ഒരു അടിമ തിന്നുന്ന പോലെ ഞാൻ തിന്നുന്നു. വയശ്രബു കമാ വഅശ്രബു കമാ യശ്രബുൽ അബ്ദ്, ഒരു അടിമ കുടിക്കുന്ന പോലെ ഞാൻ കുടിക്കുന്നു, ഞാൻ ദാസൻ തന്നെ എന്ന്. അടിമയാണ്, അല്ലാഹുവിന്റെ അടിമയല്ലേ, അതിനെന്താ പ്രശ്നം? അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം എന്റെ എല്ലാം എന്റെ റബ്ബാണ് കൈകാര്യം ചെയ്യുന്നത്, അവൻ പറയുന്നതിന് വിധേയനാണ് ഞാൻ, ഇതാണ് അബ്ദ്. എത്ര വലുതായാലും അബ് തന്നെ, അള്ളാഹുവിന്റെ ദാസൻ തന്നെ. അള്ളാഹു നൽകുന്ന കഴിവുകളാണ്, പക്ഷേ പ്രഭൂതിയത്ത് അള്ളാഹുവിന് തന്നെ എന്നൊരു വലിയ അർത്ഥം പഠിപ്പിക്കാനാ ബിഅബ്ദിഹി എന്ന് അള്ളാഹു പ്രയോഗിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. കവികൾ പാടി, വമിമ്മാ സാദനി ഇസ്സൻ വമിമ്മാ സാദനി ഇസ്സൻ വതറബ وكدت بأخمصي أطأ الثريا دخولي تحت قولك يا عبادي وأن صيرت أحمد لي نبيا اللهم صل وسلم وبارك عليه اللهم صل وسلم سيدنا محمد وبارك وسلم ومما زادني عزا وشرفا എനിക്ക് ഏറ്റവും വലിയ അഭിമാനം നൽകിയത്, എനിക്ക് ഏറ്റവും വലിയ ഉന്മേഷം തന്നതും, ഏറ്റവും വലിയ എന്റെ മനസ്സിൽ സന്തോഷം തന്നത്, വഖിത്തു ബി അഹ്മസി അതഉ സുറയ്യ, എന്റെ കാലിന്റെ ഉൾവശം കൊണ്ട് സുറയ്യ നക്ഷത്രത്തെ തട്ടുമാർ ഞാൻ അങ്ങ് ഉയർന്നു പോയതും, ദുഹൂലി തഹ്ത ഖൗലിക യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിച്ച കൂട്ടത്തിൽ ഞാനും പെട്ടിട്ടുണ്ടല്ലോ, അതും മതി, ഇതാണ് എനിക്ക് സന്തോഷം തന്നത്. യാ ഇബാദി എന്ന് അല്ലാഹ് എന്റെ അടിമകളെ എന്ന് വിളിച്ചപ്പോ ഞാൻ നിന്റെ അടിമയാണല്ലോ. ഞങ്ങളുടെ നബിയായി നീ നിയോഗിച്ചില്ലയോ പടച്ചവനെ, ഇത് രണ്ടും മതി ഞങ്ങൾക്ക് എമ്പാടും 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 മഹത്വവും സന്തോഷവും കിട്ടാൻ ഇത് മതി. എന്ത് അബദ് എന്ന പ്രയോഗം? ഞാൻ അല്ലാഹുവിന്റെ അബദാണ്, അല്ലാഹുവിന്റെ ദാസനാണ്. അബദ് എന്ന് അറബിയിൽ പറയുന്നത് ഇത് സ്വപ്നമാണോ അല്ലേ എന്നതിന്റെ മറുപടി ഈ വാക്കാണ്. ഇന്ന് ഒരാളും അങ്ങനെ ഇതൊരു സ്വപ്നമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ പാടുള്ളതും അല്ല. ഇസ്റാ ശരീരവും റൂഹും കൊണ്ടുള്ളതാണ് അല്ലേ. ശരീരം നൽകുന്നത് ആരാ? അല്ലാഹുവാണ്. റൂഹ് നൽകുന്നതും അല്ലാഹുവാണ്. ശരീരവും റൂഹും കൂടെ കൂടിച്ചേരുമ്പോഴാണ് അബ്ദ് എന്ന് പറയാം. ഖുർആൻ പറഞ്ഞു, അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ. അബൂജഹലിനെ സംബന്ധിച്ചുള്ള വാക്കാണത്. അറഅയ്തല്ലദീ യൻഹാ, ഒരാളെ കണ്ടില്ലയോ നബിയെ, അബ്ദൻ ഇദാ സല്ലാ, എന്റെ അബ്ദ് നിസ്കരിക്കുമ്പോൾ ആ അബ്ദിനെ തടയാൻ വരുന്ന ആളെ കണ്ടില്ലേ? ആരായി അബ്ദ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബദ് എന്ത് ചെയ്യുന്നു? ഇതാ സ്വല്ല, നിസ്കരിക്കുക. നിസ്കരിക്കുന്നത് അബദാണ്. നിസ്കരിക്കുന്നത് ആത്മാവാണോ അല്ല ശരീരവും ആത്മാവോ? രണ്ടും കൂടെ അല്ലേ. അപ്പോഴാണ് അബദ് എന്ന് പറഞ്ഞത്. അസ്റാബി അബദിഹി, അല്ലെങ്കിൽ അസ്റാബി റൂഹിഹി എന്നല്ലേ പറയാം. അസ്റാബി അബദിഹി, അല്ലാഹുവിന്റെ ഹബീബിനെ ശരീരം കൊണ്ട് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. ലൈലൻ, രാത്രിയിൽ, രാത്രിയിലെ ഒരൽപ്പ സമയം എന്ന് അറിയിക്കാനാണ് അസ്റ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി കൊണ്ടുപോയി.
പിന്നെ ഒരു ലൈലൻ, ലൈൽ എന്ന് പറഞ്ഞ രാത്രി, അത് ലൈലൻ നഖിറയാണ്. അൽ എന്ന് ചേർത്തിട്ടല്ല വന്നത്, അല്ലില്ലാതെ ലൈലൻ, അല്ലൈല എന്നല്ല, ലൈലൻ നഖിറയാണ്. നഖിറ ലിത്തഖ്ലീൽ, വളരെ കുറച്ച് എന്നർത്ഥം പറയാൻ നഖിറ ഉപയോഗിക്കും. ലൈലൻ രാത്രിയിലെ ഒരൽപ്പസമയം, ഒരൽപ്പസമയം എന്തിന് വേണ്ടി വന്നു, ഒരൽപ്പസമയം എന്തിന്, അതും വേണ്ടല്ലോ. എന്നൊക്കെ ഐൻസ്റ്റൈൻ്റെ തിയറി ഒക്കെ വെച്ച് നോക്കിയാൽ മനുഷ്യൻ പോകുന്ന വേഗത, വെലോസിറ്റിയും മനുഷ്യൻ പോകുന്ന വേഗതയും ദൂരവും തമ്മിൽ കണക്കുകൂട്ടിയാൽ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് സമയം പിറകോട്ട് സഞ്ചരിക്കുന്ന, സമയം റിവേഴ്സ് സഞ്ചരിക്കുന്ന, പ്രകാശത്തിൻ്റെ വേഗതയെക്കുറിച്ച് അവരൊക്കെ പറ, അതിനപ്പുറമുള്ള വേഗത അള്ളാഹുവിൻ്റെ ഖജനാവിൽ ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഹബീബിനെ കൊണ്ടുപോയെങ്കിൽ ആ യാത്രക്ക് സമയത്തിൻ്റെ ആവശ്യം വന്നില്ല. പിന്നെ എന്തിനാണ് ആ ലൈലൻ കുറച്ചു നേരം, എന്തിനാ ആ യാത്രക്ക് സമയം വേണ്ടി വന്നിട്ടില്ല? പക്ഷേ യാത്രയിൽ ഒരുപിടി ആളുകളെ തങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകളുമായി തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുപിടി സംഭവങ്ങൾ തങ്ങൾ നോക്കി കണ്ടിട്ടുണ്ട്, ഇതിന് സമയം വേണ്ടി വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. സമയം തങ്ങളുടെ മിഅ്റാജിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കണക്കിൽ സെക്കൻഡുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര ചെറുതാക്കാമോ അതിൻ്റെ താഴേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും. അസ്റാ ബിഅബ്ദിഹി ലൈലൻ, എവിടുന്നാണ് ഈ കൊണ്ടുപോയത്? രണ്ട് പള്ളികളെ ബന്ധിപ്പിക്കുകയാണ്. ഒന്ന് മിനൽ മസ്ജിദിൽ ഹറാം, ശുദ്ധമായ കഅബാലയം നിലകൊള്ളുന്ന, കഅബക്ക് ചുറ്റുമുള്ള പള്ളിക്കാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുക. അല്ലാഹുവിന്റെ പരിശുദ്ധ പള്ളി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഹറാമിൽ നിന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഹറാം എന്ന് പറഞ്ഞാൽ പ്രോഹിബിറ്റഡ്, പാടില്ലാത്തത്, ഹറാമായത് എന്നർത്ഥം. നമ്മളൊക്കെ പരിചയിച്ചു പോന്നിട്ടുള്ള വാക്ക്. ആ ഹറാമിന് തന്നെ സേക്രഡ്, വളരെ പരിശുദ്ധമായത് എന്നും അർത്ഥമുണ്ട്. അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ പള്ളി എന്നാണ് ആ ഹറാമിന്റെ അർത്ഥം. അവിടുന്ന് കൊണ്ടുപോയി. മസ്ജിദ് എന്നത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിനാണ് മസ്ജിദ് എന്ന് പറയാം. സുജൂദ് ചെയ്യുന്നിടത്തിനാണ് മസ്ജിദ് എന്ന് പറയാം. അത് നമ്മൾ പള്ളി എന്ന് പറയും. പള്ളി അല്ലാത്തതും മസ്ജിദുണ്ട്. ഒരു റൂം, ഒരു മുസല്ല നിസ്കരിക്കാനുള്ള ഒരു ഇടത്തിനും മസ്ജിദ് എന്ന് പറയാം. പക്ഷെ ഇത് എഹ്തികാഫ് കിട്ടുന്ന സ്ഥലമാവണമെന്നില്ല. മസ്ജിദായി വഖഫ് ചെയ്യപ്പെടുന്നത് പള്ളി എന്ന് നമ്മൾ വിളിക്കും. അല്ലാത്തത് ഒരു പ്രെയർ റൂം, സ്കാരത്തിന്റെ മുറി എന്നാണ്. അൽ മസ്ജിദുൽ ഹറാം, അത് അള്ളാഹു എന്റെ പള്ളി എന്ന് പറഞ്ഞ, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ പള്ളിയാണ് മസ്ജിദുൽ ഹറാം. സുബ്ഹാനല്ലാഹ്. ലോകത്തെ എല്ലാ പള്ളികളും അള്ളാഹു സുബ്ഹാനഹു വതആല പവിത്രമാക്കിയത് തന്നെ. പക്ഷേ മക്കയിലെ പള്ളി അത് പവിത്രമാണെന്ന് പറഞ്ഞത് ആരാണ്? അള്ളാഹുവാണ്. സുബ്ഹാനല്ലാഹ്. ഭൂമിയിൽ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കുന്ന പള്ളികൾ പവിത്രമാണെന്ന് നമ്മൾ നിശ്ചയിച്ചു, അള്ളാഹുവിന് വേണ്ടി പവിത്രമാണെന്ന്. മക്കയിലെ പള്ളി അള്ളാഹു തആല പള്ളിയാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ മനുഷ്യൻ അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കുന്ന പള്ളികൾക്ക് ഖിബ്ല അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ പള്ളിയാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു. അതുകൊണ്ട് നമ്മൾ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നു. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഉണ്ടാക്കുന്ന പള്ളികൾ, ആ പള്ളികളുടെ ഖിബ്ല അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ പള്ളിയാണ്. അതാണ് മസ്ജിദുൽ ഹറാം. 100,000 നിസ്കാരത്തിന്റെ കൂലിയുള്ള പള്ളി. അവിടെ നിന്ന് എങ്ങോട്ട്? ഇലൽ മസ്ജിദിൽ അഖ്സാ, ദ ഫാർദസ്റ്റ് മോസ്ക്, ഏറ്റവും ദൂരത്തുള്ള പള്ളിയിലേക്ക്. അത് ഖുർആനിന്റെ ഈ പ്രയോഗം മുതലാണ് മസ്ജിദുൽ അഖ്സാക്ക് അങ്ങനെ ഒരു പേരെന്നെ വന്ന്. അന്ന് ജെറൂസലേമിലെ പള്ളി എന്നേ പറയൂ, മസ്ജിദ് ഈലിയ, ഈലിയ എന്നാണ് ജെറൂസലേമിന്റെ ആദ്യത്തെ പേര്, ഈലിയയിലെ പള്ളി. അല്ലെങ്കിൽ അൽ ബൈത്തുൽ മുഖദ്ദസ്, ദ സേക്രഡ് മോസ്ക്, ദ സേക്രഡ് സാങ്ച്വറി, പരിശുദ്ധമായ പള്ളി, അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് അൽ മസ്ജിദുൽ അഖ്സ എന്ന് അള്ളാഹു പുതിയൊരു പേര് വെച്ചു കൊടുത്തു, ഏറ്റവും ദൂരത്തുള്ള പള്ളി. അങ്ങനെ വന്നപ്പോ ഏറ്റവും ദൂരം എന്ന പ്രയോഗം സൂപ്പർലറ്റീവാണ് അല്ലെ? പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലറ്റീവ്. ദൂരം, അതിനേക്കാൾ ദൂരം, ഏറ്റവും ദൂരം. മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിൽ നിന്ന് അറേബ്യൻ ഭൂഖണ്ഡത്തിന്റെ, അറേബ്യൻ പെനിൻസുലയുടെ ഈസ്റ്റ് സൗത്തിൽ കിടക്കുന്ന മക്കയിൽ നിന്ന് നോർത്ത് വെസ്റ്റിന്റെ അങ്ങേയറ്റം കിടക്കുന്ന മസ്ജിദുൽ അഖ്സ മക്കയിൽ നിന്ന് നോക്കിയാൽ അത് ഏറ്റവും ദൂരത്തുള്ള പള്ളിയാണ്. അങ്ങനെ വന്നാൽ ഏറ്റവും ദൂരം ഒരു പള്ളി എന്ന് അള്ളാഹു പറയുമെങ്കിൽ അതിന്റെ ഇടക്ക് ദൂരമുള്ള ഒരു പള്ളി വരാനുണ്ട് എന്ന് ഈ വാക്കിൽ സൂചനയെന്ന് മുഫസ്സിറീങ്ങൾ പറയുന്നു. ആ പള്ളി ഏതാണ്? മസ്ജിദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയാണ്. മക്കയുടെയും മദീനത്തിന്റെയും, മക്കയുടെയും മസ്ജിദുൽ അഖ്സയുടെയും ഇടയിൽ അൽ മസ്ജിദുൽ ഖസിയ്,
കസി എന്ന് പറഞ്ഞാൽ ദൂരമുള്ളത്, അല്ലഖസ ഏറ്റവും ദൂരമുള്ള, ഏറ്റവും ദൂരമുള്ളത് എന്ന് വരികയാണെങ്കിൽ അതിൻ്റെ ഇടക്ക് ദൂരമുള്ള ഒരു പള്ളി വേറെ വരാനുണ്ട്. ഇത് ഏറ്റവും ദൂരമുള്ളതാണ്. ആ പള്ളിയായിരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യവിഷമം കൊള്ളുന്ന ഇന്നത്തെ മസ്ജിദിന്റെ ഭവേ. അങ്ങനെ ഒരു പള്ളി അതിൻ്റെ ഇടക്ക് വരാനുണ്ട് എന്ന് അഖസ എന്ന ഒരൊറ്റ വാക്കിൽ അർത്ഥം കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അഖസ ഏറ്റവും ദൂരം, അപ്പൊ കുറച്ച് ദൂരമുള്ളതിന്റെ ഇടയിൽ വരണം. ഇസ്രായേലിന്റെ ഹദീസിലുണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് പറയുന്ന, നബിയെ കയറിക്കോളൂ, തങ്ങൾ കയറിയിരുന്നു അല്ലേ, പോവുകയാണ്. പോകുമ്പോ അബവാ കഴിഞ്ഞ് മദീനയുടെ അടുത്തുനിന്ന് യത്തീബാണ് മദീന, അവിടേക്ക് എത്തിയപ്പോൾ നബിയെ ഇവിടെ അങ്ങ് താഴിറങ്ങിയിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചു. ആ നിസ്കരിച്ച ഇടമാണ് ഇന്നത്തെ മസ്ജിദിൽ നബവിയായി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി. അവിടെ നിന്ന് നിസ്കരിച്ച രണ്ട് റക്അത്തിന്റെ സ്ഥലമാണ്, അവിടെ നിസ്കരിച്ചു. അതിനൊക്കെ സമയം വേണ്ടി വന്നത്. നിസ്കാരം കഴിഞ്ഞു, കയറി പോവുകയാണ് നബിയെ. പിന്നെയും പോയി മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികത്തു കൂടെ പോയി. റായിത്തു മൂസ യുസല്ലി ഫീ ഖബരി, മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. വന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെ മരിച്ചുപോയ മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരി, ഖബർ എന്ന് പറഞ്ഞ ഇടുങ്ങിയ സ്ഥലം, അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. അതിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവന്ന് സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം.